ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ പുഡിങ് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചിക്കു നന്നായിട്ട് പയത്തിട്ടുള്ള ചിക്കുവാണ്. ഞാനിവിടെ 5 ചിക്കുവാണ് എടുത്തിട്ടുള്ളത്. ഈ സൈസിലുള്ള 5 ചിക്കുവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ചിക്കു ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് വലുതായത് കൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. നന്നായി തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയൊരു ജാറെടുത്ത് ഈ ചിക്കു പീസസ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ ഒരു പാക്ക് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു 1/2 കപ്പോളം മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പാലും പഞ്ചസാരയും മിൽക്ക് മേഡും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ അടുപ്പിലോട്ടൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് മിക്സാക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസും വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഗ്യാസിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. 10 ഗ്രാം ചൈന ഗ്രാസ് 1/2 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ പാൽ മിക്സ് ഞാൻ ഗ്യാസിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ജലാറ്റിൻ എടുക്കാവുന്നതാണ്. രണ്ടും ഒരേ ചൂട് വേണം നമ്മൾ ചേർക്കുമ്പോൾ. അപ്പോൾ അതിന് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ള ചിക്കുവാണ്. അത് മുഴുവനായിട്ട് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പാലിൽ ഈ ചിക്കു നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടൊക്കെ അടച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ചൈന ഗ്രാസ് ഇതിലോട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കണം. നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇപ്പോൾ രണ്ടിൻ്റെയും ചൂട് ഒരേ ലെവലാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പി. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നിങ്ങൾ ഏത് ട്രേയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രേയിലോട്ട് ഈ മിക്സ് മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പുഡിംഗ് ട്രേയിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗത്തോളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി പകുതി ഞാൻ വേറൊരു കേക്ക് ടിന്നിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലോട്ടാണ് കേട്ടോ ഞാൻ ബാക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് പുറത്തെടുക്കുമ്പോൾ ഇതേ ഒരു ഡിസൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചിക്കു പുഡിങ് വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. ഇന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് മുകളിൽ ഞാൻ ബദാം വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ബദാം ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിന് മുകളിൽ മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഒന്ന് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. നല്ല ചിക്കു കഴിക്കുന്ന അതേ ഫീലായിരിക്കും നമുക്ക്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം.
അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.